subscribe now and press the bell icon. Never miss an update. മാധ്യമങ്ങളിൽ ഞെരിഞ്ഞമരുന്ന നവോത്ഥാന കേരളം. കലുഷിത കാലങ്ങളിൽ സമൂഹത്തിന് നേർവഴി കാട്ടിക്കൊടുക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് മറന്നുപോയിരിക്കുന്നു. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ നാട് അക്രമത്തിലും അരാജകത്വത്തിലും അമർന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിൽ നിന്ന് മുതലെടുക്കാനാണ് ശ്രമിച്ചതെന്ന് പറയാതെ വയ്യ. മാധ്യമ പ്രവർത്തനം വ്യവസായമായി മാറിയതിന്റെ ദുരന്തഫലം, അതിന്റെ പ്രത്യാഘാതം ദൂര വ്യാപകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും നാടിനെ ശിഥിലമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില മത തീവ്രവാദ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന മാധ്യമങ്ങൾ നാശത്തിലേക്കുള്ള പ്രയാണത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്യുന്നത്. പുതുവർഷ പുലരിയെ വരവേറ്റത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിൽ നടന്നത് എന്തൊക്കെയാണെന്ന് ഒന്നോർത്താൽ നന്നായിരിക്കും. നവവത്സര ദിനം മലയാളി ആഘോഷിച്ചത് ഒരു മതിൽ കെട്ടലോടെ ആയിരുന്നു. വിദ്യാലയങ്ങളും ഓഫീസുകളും പണിശാലകളുമൊക്കെ ഉച്ചയോടെ അടച്ചുപൂട്ടി. മതിൽ പണി വിജയിച്ച സന്തോഷത്തിൽ അടുത്ത രാത്രികളിൽ രണ്ട് യുവതികളുടെ മലകയറ്റം. രാവിലെ അതിന്റെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതോടെ വിശ്വാസികളുടെ പ്രതിഷേധം. നാട് സ്തംഭിച്ചു. അടുത്ത ദിവസം ഹർത്താൽ, അന്നും അക്രമം. അതിനടുത്ത് രണ്ടു ദിവസങ്ങൾ കൂടി അവിടെയും ഇവിടെയും അക്രമങ്ങൾ തുടർന്നു. ഒന്ന് ശാന്തമായപ്പോൾ വരുന്നു പണിമുടക്ക്. ഒരു ദിവസമല്ല, രണ്ടു ദിവസം. ഇനിയും ഉണ്ടാകാം എന്തും. എന്തായിരുന്നു അതൊക്കെ? നവോത്ഥാനമോ കേരള നിർമ്മിതിയോ അയ്യപ്പ ഭക്തിയോ ആചാരനിഷ്ഠയോ? ജനങ്ങൾക്കറിയാം സത്യം, പക്ഷേ അവർ നിസ്സഹായരാണ്. രാഷ്ട്രീയ മോഹം തലയ്ക്ക് പിടിച്ച ചിലരുടെ പേക്കൂത്തുകൾ ജനങ്ങൾ നിശബ്ദരായി സഹിക്കുകയായിരുന്നു. അവിടെ ശബ്ദമാകേണ്ടിയിരുന്ന മാധ്യമങ്ങൾ എന്തു ചെയ്തു? അപ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്ന മറുചോദ്യം ഉയരുമെന്നറിയാം. മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നതാണ് ഇതിന്റെ ഉത്തരം. കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന വൻകിട മാധ്യമങ്ങൾ അതിന് തുനിയില്ല എന്ന് തീർച്ച. അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ജനത്തിന്റെ രോക്ഷം തിളച്ചുമറിയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ബഹുഭൂരിപക്ഷം അഭിപ്രായങ്ങളും ട്രോളുകളും ജാതി കോമരങ്ങളുടെയും രാഷ്ട്രീയ വെറിയന്മാരുടെയും പേക്കൂത്തുകൾക്കെതിരെയാണ്. പ്രചാരം കൂട്ടാൻ പത്രങ്ങളും റേറ്റിംഗ് ഉയർത്താൻ ചാനലുകളും അക്ഷീണ ശ്രമത്തിലാണ്. മത്സരം അതുമാത്രം തീവ്രമായിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷം. പ്രളയാനന്തര കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദയനീയമാണ്. നവകേരള നിർമ്മിതി എന്നു തുടങ്ങുമെന്ന് പോലും തിട്ടമില്ല. പ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ട പാവം മനുഷ്യരുടെ തേങ്ങലുകൾ തുടരുന്നു. അവരെ കരകയറ്റാൻ ഗവൺമെന്റ് വ്യക്തമായ രൂപരേഖകൾ പോലും തയ്യാറാക്കിയിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവയെപ്പറ്റി എഴുതാനും ചർച്ച ചെയ്യാനും നമ്മുടെ പത്രങ്ങൾക്കും ചാനലുകൾക്കും സ്ഥലമില്ല, സമയമില്ല. ശബരിമല പ്രശ്നവും പണിമുടക്ക് വിശേഷങ്ങളും തൽക്കാലം ഒതുങ്ങി തുടങ്ങിയപ്പോൾ കന്യാസ്ത്രീയെ പറ്റി ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് അവരിപ്പോൾ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ദീപികയിൽ ഒരു ലേഖനം വന്നു, അതാണ് കാരണം. മാധ്യമധർമ്മം അന്നും ഇന്നും. 170 വർഷത്തെ ചരിത്രം മാത്രമുള്ള മലയാള മാധ്യമ പ്രവർത്തനത്തിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ വന്ന മാറ്റം അത്ഭുതാവഹമാണ്. നൂതന സാങ്കേതിക വിദ്യകൾ മാധ്യമ പ്രവർത്തനത്തെ പുതിയ മാനങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെ മാധ്യമ ലോകത്തുണ്ടായ കടുത്ത മത്സരം പഴയ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിക്കുറിച്ചു. മാധ്യമ പ്രവർത്തനങ്ങളുടെ ധർമ്മബോധവും തടവിലാക്കപ്പെട്ട സ്ഥിതിയിലായി. നവോത്ഥാനത്തെ പറ്റിയുള്ള ജൽപ്പനങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുമ്പോൾ പഴയ കാലത്ത് മുഖ്യധാര പത്രങ്ങളോടൊപ്പം മലയാളത്തിൽ ഓരോ കാലത്തിനായി ഇറങ്ങിയിരുന്ന കാലിക പ്രസിദ്ധീകരണങ്ങളും സാമൂഹിക പരിവർത്തനങ്ങളിൽ വഹിച്ചിരുന്ന പങ്ക് ഓർമ്മയിൽ ഓടിയെത്തുന്നു. വിവിധ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ ഇല്ലാതാക്കുന്നതിലും അവശതകൾ പരിഹരിക്കുന്നതിനും അവ നടത്തിയ ശ്രമങ്ങൾ ഐതിഹാസികമാണ്. ആ പ്രസിദ്ധീകരണങ്ങളിൽ മറ്റു വിഷയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവയുടെ പ്രധാന ലക്ഷ്യം സാമുദായിക നവോത്ഥാനമായിരുന്നു. യോഗക്ഷേമം, ഉണ്ണി നമ്പൂതിരി തുടങ്ങിയ പത്രങ്ങൾ നമ്പൂതിരി സമുദായത്തിലെ പരിവർത്തനത്തിന്റെ പടവാളുകളായിരുന്നു. സർവീസ്, സ്വഭിമാനി തുടങ്ങിയ പത്രങ്ങൾ നായർ സമുദായത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ വിവേകോദയം, ടി കെ മാധവന്റെ ദേശാഭിമാനി, സി കൃഷ്ണന്റെ മിതവാദി, കെ അയ്യപ്പന്റെ സഹോദരൻ തുടങ്ങിയവ പിന്നാക്ക സമുദായങ്ങളിൽ ശ്രദ്ധ ചെലുത്തി.
ജനോപകാരി, ഈശ അത്ത്, പ്രബോധകൻ, മുസ്ലിം ഐക്യം തുടങ്ങിയവ മുസ്ലിം സമുദായങ്ങളുടെയും സത്യനദ കാഹളം, നസ്രാണി ദീപിക, സത്യദീപം തുടങ്ങിയവ ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഉണർവിനു വേണ്ടി പ്രവർത്തിച്ചു. ഈ പ്രസിദ്ധീകരണങ്ങളുടെ പ്രവർത്തന ഫലം യഥാർത്ഥത്തിൽ ആ സമുദായങ്ങൾ മാത്രമല്ല കേരള സമൂഹം ഒന്നടങ്കം അനുഭവിച്ചു വരുന്നു എന്നതാണ് സത്യം. ഇന്നത്തെ മാധ്യമ പ്രവർത്തനവും പഴയകാല പത്രങ്ങളുടെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അന്നത്തെ ചില പ്രസിദ്ധീകരണങ്ങളെ പറ്റി പരാമർശിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ആശയസമരമാണ് അന്ന് നടന്നത്. മാധ്യമങ്ങൾ അതിന് സഹായകമായ വേദിയൊരുക്കി. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പൊതുവിൽ കേരള സമൂഹത്തിന്റെ നവോത്ഥാനം രക്തരഹിത വിപ്ലവത്തിലൂടെയായിരുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ, കുമാരനാശൻ, നടരാജ ഗുരു തുടങ്ങിയവരെ അനുസ്മരിക്കുമ്പോൾ ചാവറ കുര്യാക്കോസ്, ഏലിയാസ് അച്ചനെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും ചില മാധ്യമങ്ങൾ വിട്ടുകളയുന്നത് മനഃപൂർവമാണെന്ന് തന്നെ കരുതേണ്ടി വരും. ഇപ്പോഴത്തെ സ്റ്റൈലാണല്ലോ അത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ സാമൂഹിക നവോത്ഥാനത്തിന്റെ ആദ്യ പാത തെളിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെയാണ്. വിസ്താര ഭയത്താൽ അതിവിടെ വിവരിക്കുന്നില്ല. കേരള സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് ഏതൊരു സമൂഹത്തിലും അത് എപ്പോഴും ആവശ്യമാണ്. സൗഹൃദത്തിന്റെയും പരസ്പര ധാരണയുടെയും അന്തരീക്ഷമുണ്ടാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞാൽ അതിലും വലിയൊരു സുഹൃദം വേറെയില്ല. Subscribe now and press the bell icon. Never miss an update.